ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാ കുടുംബാംഗങ്ങൾക്കും പ്രത്യേകിച്ച് വിശുദ്ധ അൽഫോൺസ് സാമയുടെ തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും ആശംസകളും കേട്ടോ. പ്രത്യേകിച്ച് അൽഫോൺസ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു ചേച്ചി പോലെയാണല്ലേ. പലരും ഞാനങ്ങനെ അങ്ങനെയൊക്കെ സ്നേഹത്തോടെ അൽഫോൺസ് സാമയോട് സംസാരിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് കേൾക്കാൻ ഇടവന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകിച്ച് ഇന്നത്തെ സിറോ മലബാർ സഭയുടെ കുർബാനയിൽ ഒരുപാട് തവണ പരിഹാരങ്ങൾ ചെയ്യാൻ, പ്രാർത്ഥിക്കാൻ, അതേപോലെ തന്നെ സഭയെ സ്നേഹിക്കാൻ, ദൈവത്തെ സ്നേഹിക്കാൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ വിശുദ്ധ കുർബാനയിലെ പുരോഹിതൻ്റെ ഒക്കെ ഉള്ള പ്രാർത്ഥനകൾ ഒരുപാട് തലങ്ങളിൽ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ സഹനങ്ങൾ ഏറ്റെടുക്കാൻ, കുരിശെടുത്ത് മുന്നോട്ട് പോകാൻ, അതിനൊക്കെ വേണ്ടി അങ്ങനെയുള്ളവർക്ക് ഒരു ആശ്വാസം വിശുദ്ധ അൽഫോൺസ വഴി കിട്ടട്ടെ. ഇല്ലാത്തവർക്ക് അങ്ങനെ വന്നാൽ എടുക്കാനും കേട്ടോ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് പ്രത്യേകിച്ച് ഒരു നന്മറഞ്ഞോന്ന് ചൊല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത്, അതിനും ഒരു കാര്യം പറയുന്നുണ്ട്. നമുക്ക് സഹിയോൻ ധ്യാനകേന്ദ്രത്തിൽ വർഷങ്ങളായിട്ട് ശുശ്രൂഷ ചെയ്തിരുന്ന ഒരു ജേക്കപ്പേട്ടനുണ്ട്. അങ്കമാലി ഭാഗത്താണ് വീട്. അദ്ദേഹം പ്രായാധിക്യത്താൽ ഒരുപാട് വർഷം കൊണ്ട് വട്ടാലച്ചൻ്റെ ആ കാലഘട്ടം പറയുന്നത് ഞാൻ അവിടെ ഉണ്ടായിരുന്ന സമയമൊക്കെ ഒരുപാട് വർഷക്കാലം എങ്ങനെ ഒരു 15 വർഷമൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ അദ്ദേഹം കർത്താവിൻ്റെ അടുത്തേക്ക് വിളിക്കപ്പെട്ടു. അപ്പോൾ ഞാൻ ഈ പ്രയർ ഡേയ്സ് ആണ് ഇടയ്ക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി റുപ്പീസൊക്കെ ചെല്ലി അവിടെ പോയി പ്രാർത്ഥിച്ചിട്ട് തിരിച്ച് വന്ന് വരും. അതിന് വീടിയെടുത്തതാണ് കഴിയുമ്പോഴത്തേക്ക്. അപ്പോൾ നമുക്ക് എല്ലാവരും ഓർക്കാം, ശുശ്രൂഷ ചെയ്യുന്നവരെയൊക്കെ ഓർക്കാം. ഇന്ന് നമ്മളിത് നന്മറിഞ്ഞ് ചൊല്ലി പ്രത്യേകം പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് എന്താണെന്നറിയാവോ? അതായത് ഒരു അമ്മമാരാരും മെസ്സേജ് ഇട്ടു. അതായത് ഈ എപ്പോഴും ഇങ്ങനെ കൊച്ചുങ്ങളെ പുറത്ത് വീടിൻ്റെ പുറത്തുണ്ടായ വഴക്ക്, കരച്ചിൽ, ബഹളം, ചിത്താന്തം, പിടിവാശി, അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയുള്ള കുഞ്ഞുങ്ങളുണ്ട്. എവിടെയും കൊണ്ടുപോകാൻ പറ്റിയല്ല പുറത്തേ. അപ്പോൾ അങ്ങനത്തെ വിഷമിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ആശീർവാദവും ആ മേഖലയിൽ ചെയ്യാം കേട്ടോ. നമുക്ക് അതിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തീ കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് വരണമേ ആമേ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് ജോബിൻ്റെ പുസ്തകം 5:8 തിരുവചനമാണ്. ഞാനായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നു. നമ്മൾ പലപ്പോഴും സംസാരത്തിൽ പറയുന്നൊരു സാധനം, സാർ നിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അല്ലേ. അത് ചിലപ്പോൾ എരിവ് കൂട്ടാനും പറയും, എരിവ് കുറയ്ക്കാനും പറയും. അത് നമ്മുടെ ഓരോ സാഹചര്യം നോക്കിയിട്ട് ചെയ്യലോ. ചിലപ്പോൾ അല്ലേ, ഞാൻ നിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് സ്ട്രോങ് ആയിട്ട് വല്ലതും ഓക്കെ അല്ലാതെന്നുണ്ടെങ്കിൽ, പക്ഷേ നിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അത് ഞാൻ ദൈവസ്നേഹത്തെ പ്രതി അല്ല ഇന്ന രീതിയിൽ ഞാനത് എടുക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും മറ്റുള്ളവരുടെ സ്ഥാനത്ത് ഞാൻ എന്നുള്ള പ്രയോഗം വെക്കുന്ന ഒരു രീതി സംസാരത്തിൽ കോമൺ ആയിട്ട് വരിക. ഇവിടെ അതേപോലെ പ്രയോഗം എടുക്കുക. ജോബ് ഇതുപോലെ സഹനത്തിലാണല്ലോ. അപ്പോൾ ഈ ജോബിൻ്റെ സ്നേഹിതരൊരു 3-4 പേര് വന്നിട്ട് പറയുന്ന കുറേ ഡയലോഗുകളൊക്കെ ഉണ്ട് എലിമാസ് എന്നൊക്കെ പറഞ്ഞ ചങ്ങാതികൾ. അപ്പോൾ അവർ പറയുന്നതിനിടയ്ക്ക് പറയുന്ന ഒരു ഡയലോഗ് ഇങ്ങനെയാണ്. അതായത് ഞാനായിരുന്നെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുമായിരുന്നു, എൻ്റെ കാര്യം ഞാൻ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമായിരുന്നു. വലിയൊരു വചനമാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പം നമ്മൾ ഓരോ കേസുകെട്ടുകൾ വരുന്ന സമയത്ത് നമ്മൾ ആയിരുന്നെങ്കിൽ ഈ ഒരു പശ്ചാത്തലത്തിൽ എന്ത് ചെയ്യുമായിരുന്നു എന്ന് ഇടയ്ക്കൊന്ന് വെച്ച് നോക്കുന്നതല്ല. ചിലപ്പോൾ ഈശോയാണ് ഈ പശ്ചാത്തലത്തിലെങ്കിൽ അല്ലേ, വിശുദ്ധരാണ് ഈ പശ്ചാത്തലത്തിലെങ്കിൽ എന്നൊക്കെ. ഈശോ എന്ന് പറഞ്ഞാൽ ഈശോ മനുഷ്യനായി ഭൂമിയിലായിരുന്ന സമയത്തെ കാര്യം ചെയ്യും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ നമുക്ക് ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ ആ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ആ സമയത്ത് ദൈവത്തെ അന്വേഷിക്കുമായിരുന്നു. അപ്പോൾ എപ്പോഴും ആ പ്രശ്ന പ്രതിസന്ധി സഹനം ചെറുക്കുന്ന അൽഫോൺസ് സമയത്ത് ഇരുന്നാളാണ്. അപ്പോൾ ദൈവത്തെ അന്വേഷിക്കണം. ദൈവമാണ് ദൈവത്തെ, ദൈവം എന്താ പറയുന്നത് എന്നിട്ട് പറയും. ഇവന് ചെയ്ത കാര്യം എന്താ? ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഞാൻ എൻ്റെ കാര്യങ്ങൾ സമർപ്പിക്കുമായിരുന്നു. ഇതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. അനുഗ്രഹത്തിൻ്റെ ഒരു മഴ പെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് വേഗം ഒന്ന് നിർത്തിയേക്കാം. ഹല്ലേലൂയ. കർത്താവ് അതിന് ജീവിക്കാൻ കൃപ നമുക്ക് സ്തുതിക്കാം. ഈശോയെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, കുടുംബങ്ങളിൽ എത്തികൾ എല്ലാം ആശ്രമത്തിലേക്ക് വെച്ചത് അൽഫോൺസാമ്മയുടെ മധ്യസ്ഥതയാൽ കർത്താവ് ഈ മേഖലയെ പിടിച്ചു വെക്കാനുള്ള വലിയൊരു കൃപയുണ്ടാകട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു. കുടുംബങ്ങളിൽ എത്തികൾ എല്ലാം ആശ്രമതി ഈശോയുടെ നാമത്തിൽ മുദ്രയും. കർത്താവെ, പ്രത്യേകിച്ച് അൽഫോൺസാമ്മയുടെ പ്രത്യേക മധ്യസ്ഥത ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഋഷഭിതാവിൻ്റെ മറിച്ചതറിയത്തിൻ്റെ ഒക്കെ മധ്യസ്ഥതയാൽ കർത്താവ് വീട്ടിൽ നിന്ന് കുഞ്ഞുങ്ങളെ എവിടെയും കൊണ്ടുപോകുമ്പോൾ ഭയങ്കരമായ ചിത്താന്തം, വാശി, കരച്ചിൽ, വഴക്ക്, ദേഷ്യം, കുഞ്ഞുങ്ങളെ എവിടെയും കൊണ്ടുപോകാൻ പറ്റാത്ത ഭയങ്കര ബഹളം, ഇങ്ങനത്തെയൊക്കെയുള്ള അവസ്ഥകളുള്ള ഓരോ കുഞ്ഞുങ്ങളെ ആശ്രമിക്കുമ്പോൾ ഈശോ കരം വെച്ച് കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് ഈശോ, ആ അതേ ഈശോ കരങ്ങ് വെച്ച് കുഞ്ഞുങ്ങൾക്ക് എന്താണോ ഒരു ശാന്തത, ഒരു അവസ്ഥ, എന്താണോ ഒരു കോമൺ ആയിട്ട് വരേണ്ടത് അത് വരാനിട്ട് വരട്ടെ. ദുഷ്ടാരികൾ ബന്ധിക്കുന്നു, പൈശാചികൾ ബന്ധിക്കുന്നു. കുഞ്ഞുങ്ങൾ ദൈവാനുഗ്രഹ കൃപയും അഭിഷേകവും പ്രാപിച്ച് വിശുദ്ധരായി തീരും. ശാന്തതയുണ്ടാകട്ടെ, സമാധാനം ഉണ്ടാകട്ടെ. അങ്ങനത്തെ അവസ്ഥകളെല്ലാം മാറി ദൈവകൃപ കൊണ്ടെന്നറിയട്ടെ. ഉപദ്രവങ്ങളെ ബന്ധി വിട്ടുപോട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.